ഇൻഫോ ട്യൂബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ എസ് ബി ഐ യോനോ എന്ന ആപ്പിലൂടെ എങ്ങനെ നിങ്ങൾക്ക് അനായാസം മൊബൈൽ റീചാർജ് ചെയ്യാം എന്ന കാര്യത്തെപ്പറ്റിയാണ്. അപ്പോൾ നിങ്ങൾ നിലവിൽ ഇതുവരെ എസ് ബി ഐ യോനോ എന്ന ആപ്പിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ലേൽ അതെങ്ങനെ നിങ്ങൾക്ക് അനായാസം ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി പേജിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒക്കെ ലിങ്ക് വേണേൽ നമ്മളിവിടെ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കാം. അപ്പോൾ നമ്മൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ നമ്മളെ പേജ് നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു പോവാം. അപ്പോൾ വീഡിയോയിലോട്ട് തന്നെ പോവാം. അപ്പോൾ ആദ്യമായിട്ട് തന്നെ നിങ്ങൾ യോനോ എസ് ബി എന്ന ആപ്പ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ലോഗിൻ പേജ് ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ കൃത്യമായിട്ട് തന്നെ നിങ്ങൾ എം പിൻ ഉപയോഗിച്ചോ യൂസർ ഐ ഡി ഉപയോഗിച്ചോ നിങ്ങൾ ഈ ആപ്പിലേക്ക് ലോഗിൻ ചെയ്യുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇത്തരത്തിൽ ഹോം പേജ് ഓപ്പൺ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ആ ഹോം പേജിൽ ചുവടെ നിങ്ങൾക്ക് ബിൽ പേയ്മെൻറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാനായിട്ട് കഴിയും. ആ ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇത്തരത്തിലുള്ള ഒരു ഭാഗത്ത് ചുവടെ റീചാർജ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷൻ നിങ്ങൾ കൃത്യമായിട്ട് തന്നെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ളൊരു പേജിലേക്കായിരിക്കും എത്തുക. അപ്പോൾ ഇവിടെ നിങ്ങൾ ആദ്യമായിട്ട് തന്നെ നമ്മളെ ഓപ്പറേറ്റർ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതായത് സിം ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അത് കൃത്യമായിട്ട് സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് റീചാർജ് ഏത് നമ്പറിലേക്കാണോ റീചാർജ് ചെയ്യേണ്ടത് ആ നമ്പർ ഇവിടെ കൃത്യമായിട്ട് എൻ്റർ ചെയ്യുക. അതിന് ചുവടെ എമൗണ്ട് എൻ്റർ ചെയ്ത് കൊടുക്കാനായിട്ട് പറയുന്നുണ്ട്. എത്രയാണ് നിങ്ങൾക്ക് റീചാർജ് ചെയ്യേണ്ട എമൗണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് ഇവിടെ എൻ്റർ ചെയ്യുക. നിങ്ങൾക്ക് പ്ലാൻസൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ വ്യൂ പ്ലാൻസ് എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. അത് വഴി നിങ്ങൾക്ക് കൃത്യമായിട്ട് തന്നെ ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിന് ചുവടെയായിട്ട് നിങ്ങൾക്ക് ട്രാൻസാക്ഷൻ അക്കൗണ്ട് കൂടി കാണാനായിട്ട് കഴിയുന്നതാണ്. അത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ തന്നെ ഇത്തരത്തിലുള്ള ഒരു റിവ്യൂ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയുന്നതാണ്. കൃത്യമായിട്ട് തന്നെ നിങ്ങളൊന്ന് ജസ്റ്റ് റീഡ് ചെയ്തതിന് ശേഷം കൺഫേം എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ തന്നെ നിങ്ങളുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി നമ്പർ വരുന്നതാണ്. ആ ഒ ടി പി കൃത്യമായിട്ട് തന്നെ ഇവിടെ എൻ്റർ ചെയ്തുകൊണ്ട് അതിനുശേഷം ചുവടെയുള്ള സബ്മിറ്റ് ബട്ടനോട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിൽ ട്രാൻസാക്ഷൻ സക്സസ്ഫുൾ എന്ന നിലക്കുള്ള ഒരു മെസ്സേജ് വരും. അപ്പോൾ ഇതിനോടകം തന്നെ നമ്മുടെ പ്രോസസ്സ് ഇവിടെ കംപ്ലീറ്റ് ആകുന്നതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്ത് പോവുക. അതേപോലെ നമ്മുടെ പേജ് നിങ്ങളിതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി പോവുക.